ഗുഡ് മോർണിംഗ്. വീണ്ടും അഗ്രി പ്രൊഡക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തേയിലക്കൃഷിയെക്കുറിച്ചാണ്. തേയിലക്കൃഷി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ധാരാളം പ്രൊഡക്റ്റിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ കൃഷി ഏതെല്ലാം കൃഷികൾക്ക് ഏതെല്ലാം രീതിയിൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ ധാരാളമായിട്ട് ഉണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ധാരാളം ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോസുകൾ കാണാനായിട്ട് കഴിയും. ഇതിന് ഈ വീഡിയോ ഈ യൂട്യൂബിൽ തന്നെ മറ്റു ധാരാളം വീഡിയോസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അഗ്രി വെസ്റ്റേജ് അഗ്രി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേജ് പ്രൊഡക്റ്റുകളുടെ അഗ്രി പ്രൊഡക്റ്റുകളുടെ എല്ലാ വീഡിയോസും അതിനകത്തുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ തേയിലയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഏകദേശം നമ്മുടെ വലിയ എല്ലാ കൃഷികളുടെയും വീഡിയോസ് ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്രകാരം ഉപയോഗിക്കാം, ഏതെല്ലാം തോതിൽ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ നോക്കുന്നത് തേയിലയാണ്. തേയില ഒരേക്കറിലേക്ക് നമ്മൾ അഗ്രി ഹുമിക് ഗ്രാനുൽസ് 8 കിലോയും അഗ്രി 80 to 30 മില്ലിയും കൂടി കൂട്ടിച്ചേർത്ത് ഒരേക്കറിലേക്ക് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അഗ്രി ഹുമിക് ഗ്രാനുൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജലസേചനമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതല്ല എങ്കിൽ മഴയുള്ള സമയത്തേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇത് ഗ്രാനുൽസ് മഴയുള്ള അതായത് മണ്ണിന് നല്ല ഈർപ്പമുള്ള സമയത്ത് മാത്രമേ ഇത് ഫലപ്രദമാകുകയുള്ളൂ. അല്ല എങ്കിൽ അത് വേസ്റ്റായി തീരും. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കണം, ഇത് ജലസേചനമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ, അല്ല എങ്കിൽ മഴക്കാലത്ത് മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇല കൂടുതൽ കിട്ടാൻ നല്ല വലിപ്പമുള്ളതും നല്ല ദൃഢതയുള്ളതൊക്കെ ആയോ ഇല നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി, അതായത് അതിൻ്റെ ഗ്രോത്ത് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഗ്രി മോസ് 500 മില്ലിയും അഗ്രി 80 to 200 മില്ലിയും 500 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇല നുള്ളിയതിന് ശേഷം, നാം ഇല വിളവെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രിപ്പിലുള്ള ഇലകൾ വളരെ നന്നായിട്ട് നല്ല ദൃഢതയുള്ളതും നല്ല ആരോഗ്യമുള്ളതും നല്ല കൊഴുപ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള നല്ല ഇലകൾ നമുക്ക് ലഭ്യമാകും. അതാണ് ഈ ഇതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇനി ചെടികൾക്ക് എന്തെങ്കിലും രോഗമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ചിലപ്പം ചില ഇടങ്ങളിൽ ഈ ചെടികൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന രോഗങ്ങൾ കാണാം. ആ സമയത്ത് അഗ്രി പ്രോട്ടക്ക് 1 കിലോ അഗ്രി പ്രോട്ടക്ക് 500 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1000 ലിറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 2 കിലോ പ്രോട്ടക്ക് ഉപയോഗിക്കുക. ആനുപാതികം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ തേയിലത്തോട്ടത്തിൽ കളനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അഗ്രി 82 കളനാശിനിയോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ കളനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വളരെ വേഗത്തിലായിരിക്കും. ഒപ്പം തന്നെ അതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വേഗത്തിലായിരിക്കും. അഗ്രി 82 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പ്രെഡറാണ്. അത് ചെല്ലുന്ന ഒരു തുള്ളി എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ആക്ടിവേറ്ററാണ്, പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. ഇതാണ് അഗ്രി 82 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം വെക്ടറും കൂടിയാണ് അതിന്, അതിൻ്റെ വെള്ളമയം, വെള്ളത്തിൻ്റെ മയം അത് പിടിച്ചു നിർത്താനും അതിലേക്ക് നന്നായിട്ട് ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ സഹായിക്കുന്നൊരു ഉൽപ്പന്നമാണ് അഗ്രി 82. അത് നമ്മൾ ചെയ്യേണ്ടത് 15 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലി അഗ്രി 82 15 ലിറ്റർ വെള്ളത്തിലാണ് നിങ്ങളെ കളനാശിനി കലക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് 15 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലി അഗ്രി 82 കൂടെ ചേർക്കുക. അതിൻ്റെ അനുപാതത്തിന് വെള്ളം കൂടുന്നതിൻ്റെ അനുപാതത്തിൽ അഗ്രി 82 അനുപാതവും കൂടെ കൂട്ടി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് തേയിലക്കൃഷിയുമായുള്ള ബന്ധപ്പെട്ടുള്ള
വിശദമായ വിവരം. ഇനിയും ധാരാളം ധാരാളം മറ്റു കൃഷികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ യൂട്യൂബിൻ്റെ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിന് വേണ്ടപ്പെട്ടവർ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഇത് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുള്ളവർ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാൻ എളുപ്പമായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. അപ്പം എല്ലാവർക്കും വിഷ് യു വെൽത്ത്. ജയ് വെസ്റ്റ് ഇൻഡീസ്.